വിയപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പരാതിക്കാരനെ എസ് ഐ മർദ്ദിച്ചു എന്ന ആക്ഷേപത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് അറിയിക്കുന്നു ആശുപത്രിയിലെത്തിയ ഡിവൈഎസ്പി പരാതിക്കാരൻ അജിത്തിന്റെ മൊഴിയെടുത്തു ഇന്ന് എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തും ഇതിനിടെ പരാതിക്കാരന്റെ ബന്ധുവായ ഫിലിപ്പോസിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അയൽവാസി രഞ്ജുവിന്റെ പരാതിയിൽ എസ് സി എസ് ടി പീഡന നിയമപ്രകാരമാണ് കേസ് വിഷ്ണു സുരേഷ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് വിഷ്ണു ഇതിനകത്ത് ഒരു സങ്കീർണമായ ഒരു സാഹചര്യം ഉള്ളതുപോലെ തോന്നുന്നു കാരണം പരാതിക്കാരനെതിരെ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയിൽ അന്വേഷണം നടക്കുന്നു അതേസമയം തന്നെ പരാതിക്കാരന്റെ ബന്ധുവിനെതിരെ ഈ എസ് ടി എസ് സി എസ് ടി പീഡന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നു എന്താണ് ഈ ആലപ്പുഴയിലെ വിയപുരം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ ഗോപികൃഷ്ണൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഫിലിപ്പോസിനൊപ്പം അജിത്ത് പി വർഗീസ് പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഈ ഘട്ടത്തിലാണ് ഈ പരാതി നൽകിയതിൻ്റെ റെസിപ്റ്റ് കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ എസ് ഐ തന്നെ മർദ്ദിച്ചു എന്നാണ് അജിത്ത് പി വർഗീസ് നിലവിൽ പറയുന്നത് ഈ ഗുരുതരമായ പരിക്ക് തനിക്ക് ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്നു അതിൻ്റെ ഭാഗമായി അദ്ദേഹം കായംകുളം ഡിവൈഎസ്പിക്ക് പരാതി നൽകി അങ്ങനെയാണ് ഈ വിഷയത്തിൽ എസ് ഐക്കെതിരെ അന്വേഷണം നടത്താൻ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലുള്ള സംഘം ആരംഭിച്ചിരിക്കുന്നത് ഇന്നലെ അജിത് പി വർഗീസിന്റെ മൊഴി ഹോസ്പിറ്റൽ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് എസ് എ ഉൾപ്പെടെയുള്ള ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തും ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ ഈ വിയപുരത്തെ ഒരു പ്രദേശത്ത് പ്രധാനമായും ഈ അജിത് പി വർഗീസിന്റെ ബന്ധുവായ ഫിലിപ്പോസും അയൽവക്കക്കാരനുമായ ഒരു ചെറിയ തർക്കമുണ്ടായിരുന്നു ഇരുവരും പരസ്പരം പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത് അതായത് ഫിലിപ്പോസിനെതിരെ രഞ്ജു നൽകിയ പരാതിയിലും രഞ്ജുവിനെതിരെ ഫിലിപ്പോസ് നൽകിയ പരാതിയിലും നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു വിഷയമായി അവിടെ നിൽക്കുന്നു പോലീസ് ഈ വിഷയമായി നൽകുന്ന വിശദീകരണം തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള അക്രമവും ഉണ്ടായിട്ടില്ല ഈ പരാതിക്കാരൻ തങ്ങളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോയപ്പോൾ അത് ചോദ്യം ചെയ്യുക മാത്രമാണ് പോലീസ് ചെയ്തത് അല്ലാതെ കയ്യേറ്റ ശ്രമം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു ിൽ ഉൾപ്പെടെ കയ്യേറ്റമില്ല എന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട് എന്തായാലും വിഷയത്തിൽ അടിയന്തരമായ അന്വേഷണം ഇന്നലെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കായംകുളം ഡിവൈഎസ്പി ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നോ നാളെയോ ആയിട്ട് റിപ്പോർട്ട് നൽകാനാണ് നിലവിൽ തീരുമാനം ഗോപികൃഷ്ണൻ വിഷ്ണു സുരേഷ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്